കഴിഞ്ഞ ദിവസം രാത്രി കേരള തമിഴ്നാട് അതിർത്തിയിൽ കളിയിക്കാവിളയിലെ ചെക്ക് പോയിന്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തമിഴ്നാട് പോലീസിലെ ASI വിൽസൺ എന്ന ഉദ്യോഗസ്ഥനെ വെടിവെച്ചുകൊന്ന കേസിലെ പ്രതികൾ, ആ പ്രതികളെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് നമുക്കിപ്പോൾ പങ്കുവെക്കുവാനുള്ളത്. ഇവർക്ക് കടുത്ത തീവ്രവാദ സ്വഭാവമുള്ള ഇസ്ലാമിക ഗ്രൂപ്പുമായി ബന്ധമുണ്ട്. ഇവർ മാത്രമല്ല രണ്ട് ഹിന്ദു സംഘടനാ നേതാക്കളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുമാണ് എന്ന കാര്യത്തിലാണ് ഏറ്റവും പുതിയ ആ ഒരു വിവരം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം കേരളത്തിലേക്ക് ഓടി രക്ഷപ്പെടുത്തു. അതിനു മുമ്പ് തന്നെ ഇവർ തൊട്ടടുത്തുള്ള ഒരു സമീപമുള്ള ഒരു മസ്ജിദിലേക്ക്, ജുമാ മസ്ജിദിലേക്ക് ഓടിക്കയറി അവിടെ നിന്നാണ് കേരളത്തിലേക്ക് രക്ഷപ്പെട്ടത് എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്ത കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മതമൗലികവാദികളുടെ സഹായം കേരളത്തിൽ ലഭ്യമാകുന്നുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു വിവരം കൂടി നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം, അതായത് 8-ാം തീയതി രാത്രി 9:30 വിൽസൺ എന്ന 56-കാരനായ കാലിയക്കാലൈ പോലീസ് സ്റ്റേഷനിലെ, അതായത് തമിഴ്നാട് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന കാലിയക്കാലൈ പോലീസ് സ്റ്റേഷനിലെ ASI ആയിട്ടുള്ള സ്പെഷ്യൽ സബ് ഇൻസ്പെക്ടർ എന്നാണ് അദ്ദേഹത്തിന് അവിടുത്തെ പൊസിഷൻ്റെ പേര്. SSI എന്നായിട്ടുള്ള ശ്രീ വിൽസൺ എന്ന ഉദ്യോഗസ്ഥനെ അദ്ദേഹം കളിയിക്കാവിള പോലീസ് ചെക്ക് പോയിന്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയത്ത് രണ്ട് അക്രമികൾ ചേർന്ന് വെടിവെച്ച് കൊല്ലുന്നത്. നമുക്കറിയാം അവർ ആ സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ട് തൊട്ടടുത്തുള്ള കാലിയക്കാവിലൈ മുസ്ലിം ജമാഅത്ത് പള്ളിയിലേക്ക് പോയിരുന്നു. അവർ ഓടി രക്ഷപ്പെട്ടു പോയത് അങ്ങോട്ടാണ്. അതിനുശേഷമാണ് കേരളത്തിലേക്ക് അവർ രക്ഷപ്പെട്ടത്. അതായത് പാറശാല പോലീസ് സ്റ്റേഷൻ പരിധി വഴിയാണ് ഇവർ കേരളത്തിലേക്ക് രക്ഷപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. 3 റൗണ്ട് വെടിയാണ് ഇവർ ഉതിർത്തത് SSI വിൽസന് നേരെ. അതായത് ഒരു പിസ്റ്റൾ ഉപയോഗിച്ച് 3 റൗണ്ട് വെടിവെക്കുകയുണ്ടായി. 3 MD ഷെല്ലുകളാണ്, അതായത് വെടിയുണ്ടകളാണ് അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത് എന്നത് കൂടിയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. സംഭവ സ്ഥലത്ത് നിന്ന് 2 ലൈവ് റൗണ്ട് സീസ്ഡ് ഫ്രം SOC എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം ഈ പ്രതികൾ, ഈ ക്രിമിനലുകൾ, ഇവർ ഈ കേസിലെ പ്രതിയാണ്. കാരണം അബ്ദുൽ സമീം തിരുവിതാംകോട് തക്കല പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ വരുന്ന തിരുവിതാംകോട് പോലീസ് സ്റ്റേഷൻ പരിധി തിരുവിതാംകോട് എന്ന സ്ഥലത്തുള്ള അബ്ദുൽ സമീം, ഇയാൾ ഒരു ചെന്നൈയിലെ ഒരു ഹിന്ദു നേതാവിനെ, ഹൈന്ദവ സംഘടനാ നേതാവിനെ ഒരു സാമുദായിക കലാപത്തിൽ കൊലപ്പെടുത്തിയ കേസിൽ 2014 ഇയാൾ പ്രതിയായതാണ്. തൗഫീഖ്, അയാളുടെ രണ്ടാമത്തെ പ്രതി തൗഫീഖ്, ഇലങ്കക്കടൈ അതായത് നാഗർകോവിൽ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന ഇലങ്കക്കടൈ സ്വദേശിയാണ്. ഇയാളും കന്യാകുമാരി ജില്ലയിലെ ഒരു BJP നേതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് എന്ന ഒരു വ്യക്തമായ ഒരു പുതുമയുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം തന്നെ നമ്മൾ പറയുന്നു. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളുടെ നമ്പർ ഉൾപ്പെടെയാണ് നമ്മൾ, അതാണ് സംശയിക്കുന്നത്, പോലീസ് സംശയിക്കുന്നത്. ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ ഇവയാണെന്ന്, TN09BM7789, TN03K9352 എന്നീ നമ്പറുകളിലുള്ള വാഹനങ്ങളാണ് ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്നത് എന്നതിനെ പറ്റി കൂടിയുള്ള വിവരമാണ് നമുക്കിപ്പോൾ പറയുവാനുള്ളത്. നമുക്കറിയാം 3 റൗണ്ട് വെടിയാണ് ഈ സ്പെഷ്യൽ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള വിൽസന് നേരെ ഇവർ നടത്തിയത്, വെടി ഉതിർത്തത്. അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായിരുന്നു. നടന്നുപോയ പ്രതികൾ വെടിവെച്ചതിന് ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവർ തീവ്ര മുസ്ലിം നിലപാട്, ജിഹാദി നിലപാടുള്ള തമിഴ്നാട്ടിലെ ചില സംഘടനകളുമായി അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ആളുകളാണ്. മാത്രമല്ല ഇവർ ഈ സംഭവത്തിന് ശേഷം കാലിക്കവില്ലൈ മുസ്ലിം ജമാഅത്ത് പള്ളിയിലേക്ക് ഓടിക്കേറി അതിനുശേഷമാണ് അവിടെ നിന്ന് കേരളത്തിലേക്ക് രക്ഷപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്ക് കൃത്യമായിട്ടുള്ള കേരളത്തിലെ മത തീവ്രവാദികളുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു കാര്യം കൂടി നമുക്ക് അനുമാനിക്കാം. എന്തായാലും കേരള പോലീസും തമിഴ്നാട് പോലീസും സംയുക്തമായിട്ടുള്ള തിരച്ചിലാണ് ഇവർക്കുള്ളത്. കേരളത്തിൽ ഇവരെ സഹായിക്കുന്നവർ കൂടി ഈ കേസിൽ കുടുങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല മറ്റൊരു
മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത്, ഇവർ തമിഴ്നാട്ടിലും കേരളത്തിലും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള ഭീകരാക്രമണത്തിന് കൂടി പ്ലാൻ ചെയ്തിരുന്ന ഒരു തീവ്ര മുസ്ലിം അനുകൂല ഇസ്ലാമിക അനുകൂല സംഘടനയുടെ സജീവ പ്രവർത്തകരാണ്. മാത്രമല്ല 2014 ഇതിലെ ഒരു പ്രതിയായിട്ടുള്ള അബ്ദുൽ സമീം, ഇയാൾ തിരുവിതാംകോട് തക്കല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന തിരുവിതാംകോട് സ്വദേശിയാണ്. ഇയാൾ ചെന്നൈയിലെ ഒരു ഹിന്ദു പ്രവർത്തക ഒരു ഹിന്ദു ലീഡറെ, അതായത് ഒരു ഹൈന്ദവ സംഘടനാ നേതാവിനെ കൊലപ്പെടുത്തിയ കേസിലും രണ്ടാമത്തെ ഒരു പ്രതിയായിട്ടുള്ള തൗഫീഖ് നാഗർകോവിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഇലങ്കക്കടൈ എന്ന സ്ഥലത്തുള്ള തൗഫീഖ് എന്ന ഇയാൾ ഒരു കന്യാകുമാരി ജില്ലയിലെ പ്രമുഖനായിട്ടുള്ള ഒരു BJP നേതാവിനെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ്. അതായത് കൊലപാതക കേസും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ കുലത്തൊഴിലാക്കിയ ഈ രണ്ട് പ്രതികൾ ഇപ്പോൾ ഈ കൃത്യത്തിന് ശേഷം കാലിക്കവലി എന്ന സ്ഥലത്തെ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നിന്നാണ് കേരളത്തിലേക്ക് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന ഒരു സുപ്രധാന വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കുവാനുള്ളത്.